ഹേ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ എങ്ങനെ ക്ലിക്കബിൾ ലിങ്ക് ഇടാമെന്നാണ്. കുറേ കാലങ്ങളായിട്ട് എല്ലാവരും അന്വേഷിച്ച് നടന്നൊരു ഫീച്ചറാണിത്. യൂഷ്വലി 10K ഫോളോവേഴ്സ് എത്തിയാൽ മാത്രമേ നമുക്ക് ക്ലിക്കബിൾ ലിങ്കുള്ള സ്റ്റോറീസ് ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് അതല്ലാണ്ടും സാധിക്കും. സോ അതിന് ആദ്യം തന്നെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് സ്റ്റോറി ആഡ് ചെയ്യാൻ തുടങ്ങുക. അതിൽ നമുക്ക് ഏത് ഇമേജാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇമേജ് പൊസിഷൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് വല്ലതും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഇടാനുള്ളവരൊക്കെ ആണെങ്കിൽ ചാനലിൻ്റെ ലോഗോൻ്റെ അടിയിൽ നമ്മുടെ പേര് വേണമെങ്കിൽ ഇതേപോലെ വെക്കാം. അതല്ല, ലോഗോൻ്റെ കൂടെ പേരുള്ളവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം അതിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ ക്യാപ്ഷൻ അടിച്ചു കൊടുക്കാം. ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാപ്ഷൻ അടിച്ചതിന് ശേഷം ഇമോട്ട്സ് വേണമെങ്കിൽ ഇമോട്ട്സ് ഇടാം. ഞാനിവിടെ അടിക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കണ ഇമോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കണേ. ഇനി നമ്മൾ ലിങ്ക് എങ്ങനെ ഇടാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് ആദ്യം തന്നെ നമ്മൾ ഏറ്റവും മുകളിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ URL ചോദിക്കും. ഇവിടെ നമുക്ക് ഏത് ലിങ്ക് വേണമെങ്കിലും ഇടാം. ഗൂഗിൾ ക്രോം, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഏതിലത്തെ ലിങ്ക് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്തിട്ട് ഇവിടെ URL കൊടുത്താൽ മതി. ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോൻ്റെ URL ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി വീഡിയോ അല്ല, ചാനലിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ യൂട്യൂബ് ചാനൽ എടുക്കുക. അതിൽ നമ്മൾ വ്യൂ ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് 3 dots കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഷെയറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കോപ്പി URL കൊടുക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ച് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സീ പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ അതിനടിയിൽ കാണാം. അത് ക്ലിക്ക് ചെയ്താലാണ് അതിൻ്റെ പ്രിവ്യൂ കാണിക്കുക. അതായത് ഒരാൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കാണേണ്ടതെന്നുള്ളത് നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമ്മൾ ഡൺ അമർത്തി കഴിഞ്ഞാൽ അതിൽ youtube.com എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ആയിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് കളർ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കളർ ചേഞ്ച് ആവുന്നത്. അതേപോലെ ഇവിടെ youtube.com എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ലിങ്ക് ഇട്ടുകൊണ്ടാണ്. വേറെ വല്ല വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇടുകയാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ പേരാണ് ഇവിടെ വരിക. ഇനി ഞാനിത് ഇപ്പോൾ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറിയിലേക്ക് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോറി എടുത്തിട്ട് ആ youtube.com ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിസിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ആയി വരും. സോ ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.